ഫോർട്ട് കൊച്ചിയുടെ ചരിത്രവും വൈവിധ്യവും എല്ലാം എന്നെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു എറണാകുളത്തുകാരി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയ്ക്ക് അടുപ്പം ഫോർട്ട് കൊച്ചിയോട് തോന്നാൻ ഇടയായിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസിലെ ചീഫ് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റായ ഇ പി ഉണ്ണിയുടെ പുതിയ പുസ്തകത്തിന്റെ പശ്ചാത്തലവും ഫോർട്ട് കൊച്ചി തന്നെയാണ്. ഇന്നത്തെ അക്ഷരം എന്ന പംക്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതും ഇതേ പുസ്തകം തന്നെയാണ്. കാണാം അക്ഷരം. വരയും വാക്കുകളും ഇടകലർത്തി ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നു തരികയാണ് ദ മേക്കിംഗ് ഓഫ് ഫോർട്ട് കൊച്ചി എന്ന പുസ്തകം. പ്രശസ്തനായ കാർട്ടൂണിസ്റ്റിന് ചരിത്രമായാലും ഇതിഹാസമായാലും ഇത്രയേറെ അനുയോജ്യമായ മറ്റൊരു മീഡിയവും ഇല്ല തന്നെ. ഇതിൽ കൊച്ചിയെ മാറ്റിമറിച്ച പ്രളയവും കബ്രാൾ വന്നിറങ്ങിയ ക്രിസ്തുമസ് ദിനവും മൂന്നു സാമ്രാജ്യങ്ങൾ കടന്നുപോയ നാൾ വഴികളുമുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തിന് ഊടും പാവും നെയ്ത കായലും തീരവും പായ്ക്കപ്പലുകളും പാട്ടുവഴികളുമുണ്ട്. ദിവസങ്ങളോളം ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചാണ് സ്കെച്ചുകൾ പൂർത്തിയാക്കിയത്. ഫോർട്ട് കൊച്ചിയുടെ ദൃശ്യപരമായ ഒതുക്കവും സവിശേഷതയുമാണ് തന്നെ ആകർഷിച്ചിട്ടുള്ളതെന്ന് ഈ പാലക്കാട്ടുകാരൻ പറഞ്ഞു വെക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തു പോയി എന്നറിയും. ഫോർട്ട് കൊച്ചിയിലേക്ക് കയറിയാൽ അതുപോലെ ഫോർട്ട് കൊച്ചി കയറിയെന്നറിയും. അതിന് പ്രത്യേകിച്ചൊരു ഒരു സൈൻ ബോർഡോ ഒരു ചൂണ്ടുവലകയുടെ ഒന്നും ആവശ്യമില്ല, അത് അറിയും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു രൂപഭദ്രത എന്നൊക്കെ പഴയ ഒരു ആൾക്കാർ പറയുന്ന പോലെ എന്തോ ഒരു ഒരു സ്വഭാവം, ഒരു സവിശേഷത ഫോർട്ട് കൊച്ചിക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് കുറേ ചിത്രങ്ങളിലൂടെ അതൊന്ന് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു ഈ പുസ്തകം ആക്ച്വലി. കാരണം ഇത് ഒരു ഒരു സ്ക്വയർ മൈലേ ഉള്ളൂ. വലിയൊരു വിസ്തൃതമായൊരു സ്ഥലമാണെങ്കിൽ അത് നമുക്ക് വരച്ച് തീരില്ല. ഇത് വരച്ച് ഏതാണ്ട് തീരും. ഒരു 140 ചിത്രങ്ങൾ വരച്ചാലും 135 ചിത്രങ്ങളും പുസ്തകത്തിലുണ്ട്. വളരെ ചെറിയ ഒരു ഭൂപ്രദേശമാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ തന്റെ പുസ്തകം ഫോർട്ട് കൊച്ചിയുടെ കാഴ്ചാ വിവരണമാണെന്നും കാർട്ടൂണിസ്റ്റ് പറയുന്നു. പുസ്തകങ്ങളിലും ചരിത്ര രേഖകളിലും പറഞ്ഞു വച്ചതിൽ നിന്നും തന്റെ മനസ്സിലെ ആശയങ്ങൾക്ക് ഇണങ്ങുന്നവ മാത്രം ഉപയോഗിച്ചാണ് സ്കെച്ചുകൾ പൂർത്തിയാക്കിയത്. കൊച്ചിക്ക് കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രമുള്ളത് തീയതികളും കാലവും അടയാളപ്പെടുത്താൻ സഹായകമായി. രേഖപ്പെടുത്തിയ ചരിത്രം ഒരുപാട് ഇവിടെ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതിയതാണ്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക്, അതായത് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതുമ്പോൾ വേറൊരു പ്രശ്നം, നമ്മൾ ഒരു ചരിത്രകാരനല്ല. അപ്പോൾ ഒരു അവിദഗ്ധമായ ഒരു എഴുത്താണ്. സാധാരണ ഒരാളിപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് സ്ഥലം കണ്ട് വരയ്ക്കുക ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന അതേ മനോഭാവത്തോടു കൂടി ഈ ടെക്സ്റ്റ്വൽ ആയിട്ടുള്ള ഒരു ഒരു യാത്ര, ഈ ക്രോണിക്കിൾസിൽ കൂടി ഒരു ജേണിയാണ് ഈ പുസ്തകം. സ്കെച്ചുകൾ പൂർത്തിയാക്കി മടങ്ങിയതിനു ശേഷം കൊച്ചിയിൽ വീണ്ടും പോയില്ല. എന്നാൽ മനസ്സ് പലപ്പോഴും കൊച്ചിയിലായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. ഭംഗിയുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്, ഗോവയിലുണ്ട്, പുറത്തുണ്ട്, വിദേശത്തുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഭംഗിയുള്ള കുറേ സാധനങ്ങൾ ഒരുമിച്ച് നിർത്തുന്ന എന്തോ ഒരു ദൃശ്യഘടകം കൂടിയുണ്ട് ഫോർട്ട് കൊച്ചിക്ക്. അത് നമ്മുടെ ഒരു യാത്ര തുടങ്ങുന്ന സ്ഥലമായിട്ട് തോന്നും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പോലും. എത്ര തവണ വന്നു പോയാലും അടുത്തൊരു യാത്ര വീണ്ടും തുടങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരു ഘടകം ഉണ്ടായില്ല. ചരിത്രത്തിലും ഇന്നലെകളിലും താല്പര്യം കാണിക്കുന്ന പുതിയ തലമുറയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് ഈ പുസ്തകം എഴുതിയതെന്ന് കാർട്ടൂണിസ്റ്റ് പറയുന്നു. നിയോഗി ബുക്സാണ് പുസ്തകം പുറത്തിറക്കിയത്.